ശ്രീ ഹരേ നമ ശ്രീ ഗുരുഭ്യോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ് ഭാഗവതേ അഷ്ടമസ്കന്ധേ അഥ ദ്വാദശോധ്യായ ശ്രീ ബാദരായണി രുവാച വൃഷധ്വജോ നിശമ്യേദം യോഷിദ്രൂപേണ ദാനവാൻ മോഹയിത്വാ സുരഗണാൻ ഹരിസോമമപായത് വൃഷമാരുഹ്യ ഗിരിശ സർവഭൂതഗണൈർവൃത സഹദേവ്യായയോ ദ്രഷ്ടും യത്രാസ്തേ മധുസൂദന സഭാജിതോ ഭഗവദാ സാദരം സോമയാ ഭവ സൂപവിഷ്ട ഉവാചേദം പ്രതിപൂജ്യ സ്മയൻ ഹരിം. ശ്രീ മഹാദേവ ഉവാച ദേവദേവ ജഗദ്വ്യാപിൻ ജഗദീശ ജഗന്മയ സർവേഷാമഭിഭാവാനാം ത്വമാത്മാ ഹേതുരീശ്വര ആദ്യന്താവസ്യ യന്മധ്യമിദമന്യദഹം ബഹി യദോ വ്യയസ്യ നൈദാനി തത് സത്യം ബ്രഹ്മജിത് ഭവാൻ തവൈവ ചരണാംഭോജം ശ്രേയസ്കാമാനിരാശിഷ വിസൃജ്യോഭയദ സംഗം മുനയസ്സമുപാസദേ ത്വം ബ്രഹ്മപൂർണമൃതം വിഗുണം വിശോകം ആനന്ദമാത്രമവികാരമനന്യദന്യത് വിശ്വസ്യ ഹേതുരുദയസ്ഥിതി സംയമാനാം ആത്മേശ്വരശ്ച തദപേക്ഷതയാനപേക്ഷ ഏകസ്ത്വമേവ സദസദ്വയമദ്വയം ച സ്വർണം കൃതാകൃതമിവേഹ ന വസ്തുഭേദ അജ്ഞാനദസ്ത്വയി ജനൈർവിഹിതോ വികൽപ്പോ യസ്മാത് ഗുണൈർവ്യതികരോ നിരുപാധികസ്യ ത്വാം ബ്രഹ്മകേചിദവയന്ദ്യുതധർമ്മമേകേ ഏകേ പരം സദസദോ പുരുഷം പരേശം അന്യേ വയന്തി നവശക്തിയുതം പരം ത്വാം കേചിന്മഹാപുരുഷമവ്യയമാത്മതന്ത്രം നാഹം പരായുരുഷയോ നമരീചി മുഖ്യാ ജാനന്തി യദ്വിരചിതം ഖലു സത്വസർഗാ യന്മായയാ മുഷിത ചേതസൈഷ ദൈത്യമർത്യാദയ കിമുദ ശശ്വത ഭദ്രവൃത്താ സത്വം സമീഹിതമദസ്തിതി ജന്മനാശം ഭൂദേഹിതം ച ജഗതോ ഭവബന്ധമോക്ഷോ വായുര്യഥാ വിശദിഖം ച ചരാചരാഖ്യം സർവം തദാത്മഗതയാവഗമോ വരുൻസേ അവതാരമയാ ദൃഷ്ടാരമമാണസ്യ ദേ ഗുണൈ സോഹം തദ്ദ്രഷ്ടുമിച്ഛാമി യത്തേ യോഷിത്വപുർധൃതം യേന സമ്മോഹിതാ ദൈത്യാ പായിദാശ്ചാമൃതം സുരാ തദ്ദിദൃക്ഷവ ആയാദാ പരം കൗതൂഹലം ഹിന. ശ്രീശുക ഉവാച ഏവമഭ്യർത്ഥിതോ വിഷ്ണുർഭഗവാൻ ശൂലപാണിനാ പ്രഹസ്യ ഭാവഗംഭീരം ഗിരിശം പ്രത്യഭാഷത. ശ്രീഭഗവാനുവാച കൗതൂഹലായ ദൈത്യാനാം യോഷിദ്വേഷോ മയാ കൃത പശ്യദാസുരകാര്യാണി യദേ പീയൂഷഭാജനേ തത്തേഹം ദർശയിഷ്യാമി ദിദൃക്ഷോസുരസപ്തമ കാമിനാം ബഹുമന്തവ്യം സങ്കല്പപ്രഭവോദയം. ശ്രീശുക ഉവാച ഇതി ബ്രുവാണോ ഭഗവാം തത്രൈവാന്തരധീയത സർവദശ്ചാരയം ചക്ഷുർഭവ ആസ്തേ സഹോമയാ തദോ ദദർശോ ഭവനേ വരസ്ത്രിയം വിചിത്രപുഷ്പാരുണപല്ലവദ്രുമേ വിക്രീഡതീം കന്തുകലീലയാ ലസദ്ദുഗൂലപര്യസ്തനിദംബമേഖലാം ആവർത്തനോദ്വർത്തനകമ്പിതസ്തന പ്രകൃഷ്ടകാരോരുഭരൈ പദേ പദേ പ്രഭജ്യമാനാമിവ മധ്യതശ്ചലത് പദപ്രവാളം നയതീം തതസ്തദ ദിക്ഷുഭ്രമത്കന്ദുകചാബലൈർഭൃശം പ്രോദ്വിഗ്നതാരായതലോലലോചനാം സ്വകർണവിഭ്രാജിതകുണ്ടലോല്ലസത്കപോലനീലാളകമണ്ഡിതാനനാം ശ്ലഥദ്ദുകൂലം കബരീം ച വിച്യുതാം
സന്നഹ്യതീം വാമകരേണ വൽഗുന വിനിഘ്നതീം അന്യകരേണ കന്ദുകം വിമോഹയന്തീം ജഗദാത്മമായയാ താം വീക്ഷ്യ ദേവൈതി കന്ദുകലീലയേഷത് വ്രീഡാ സ്ഫുടസ്മിത വിസൃഷ്ട കടാക്ഷമുഷ്ട സ്ത്രീ പ്രേക്ഷണ പ്രതി സമീക്ഷണ വിഹ്വലാത്മാ സ്വനാത്മാനമന്തിക ഉമാം സ്വഗണാംശ്ച വേദ തസ്യാകരാഗ്രാത് സദുകന്ദുകോ യദാ ഗതോ വിദൂരം തമനുവ്രജ സ്ത്രിയാ വാസസ്സ സൂത്രം ലഘുമാരുതോ ഹരത് ഭവസ്യ ദേവസ്യ കിലാനുപശ്യത ഏവം താം രുചിരാപാംഗീം ദർശനീയാം മനോരമാം ദൃഷ്ട്വാ തസ്യാം മനഃശ്ചക്രേ വിഷജ്ജന്ത്യാം ഭവക്കില തയാപഹൃത വിജ്ഞാന തത്കൃത സ്മര വിഹ്വല ഭവാന്യാ അഭിപശ്യന്ത്യ ഗതഹ്രീസ്തത്പദം യയൗ സാധമായാന്തമാലോക്യ വിവസ്ത്രാവ്രീഡിതാ ഭൃശം നിലീയമാനാ വൃക്ഷേഷു ഹസന്തീനന്വതിഷ്ഠത താമന്വഗച്ഛത് ഭഗവാൻ ഭവപ്രമുഷിതേന്ദ്രിയ കാമസ്യ ച വശം നീത കരേണുമിവ യൂഥപ സോനുവ്രജ്യാതിവേഗേന ഗൃഹീത്വാ നിച്ഛതീം സ്ത്രിയം കേശബന്ധ ഉപാനീയ ബാഹുഭ്യം പരിഷസ്വജേ സോപഗൂഢാ ഭഗവതാ കരിണാകരിണീയഥാ ഇതസ്തത പ്രസർപ്പന്തീ വിപ്രകീർണ ശിരോരുഹ ആത്മാനം മോചയിത്വാംഗ സുരക്ഷഭ ഭുജാന്തരാത് പ്രാദ്രവത്സ പൃഥുശ്രോണീ മായാ ദേവ വിനിർമ്മിത തസ്യാസൌ പദവീം രുദ്രോ വിഷ്ണോരത്ഭുതകർമ്മണ പ്രത്യപദ്യത കാമേന വൈരിണേവ വിനിർജിത തസ്യാനുധാവതോരേതശ്ച സ്കന്ധാമോഹരേതസ ശുഷ്മിണോ യൂഥപസ്യേവ വാസിതാമനുധാവത എത്ര യത്ര വദന്മഹ്യാം രേതസ്തസ്യ മഹാത്മന താനി രൂപസ്യ ഹേംനശ്ച ക്ഷേത്രാണ്യാസന്മഹീപദേ സരിത്സരസ്സു ശൈലേഷു വനേഷു ഭവനേഷു ച യത്ര ക്വജാസൻ ഋഷയസ്തത്ര സന്നിഹിതോ ഹര സ്കന്നേരേതസി സോപശ്യദാത്മാനം ദേവമായയാ ജഡീകൃതം നൃപശ്രേഷ്ഠ സന്യവർത്തത കശ്മലാത് അഥാവഗതമാഹാത്മ്യ ആത്മനോ ജഗദാത്മന അപരിജ്ഞേയ വീര്യസ്യ നമേനേ തദുഹാദ്ഭുതം തമവിക്ലബമവ്രീഡമാലക്ഷ്യ മധുസൂദന ഉവാച പരമപ്രീതോ ബിഭ്രത്സ്വാം പൗരുഷീം തനും ശ്രീ ഭഗവാനുവാച ദിഷ്ട്യാ ത്വം വിഭുതശ്രേഷ്ഠ സ്വാം നിഷ്ഠാമാത്മനാ സ്ഥിത എന്മേ സ്ത്രീരൂപയാ സ്വൈരം മോഹിതോപ്യംഗമായയാ കോനുമേ ദിതരേന്മായാം വിഷക്തസ്ത്വദൃദയേ പുമാൻ താം സ്ഥാന്വിസൃജതീം ഭാവാന്തസ്തരാമകൃതാത്മഭി സേയം ഗുണമയീ മായ നത്വാമഭിഭവിഷ്യതി മയാ സമേതാ കാലേന കാലരൂപേണ ഭാഗശ ശ്രീശുക ഉവാച ഏവം ഭഗവദാ രാജൻ ശ്രീവത്സാംഗേന സത്കൃത ആമന്ത്രിതം പരിക്രമ്യ സഗണസ്വാലയം യയൌ ആത്മാംശഭൂതാം താം മായാം ഭവാനീം ഭഗവാൻ ഭവ ശംസദാം ഋഷിമുഖ്യാനാം പ്രീത്യാജഷ്ടാധ ഭാരത അഭിവ്യപശ്യസ്ത്വമജസ്യ മായാം പരസ്യ പുംസ പരദേവതായ അഹം കലാനാം ഋഷഭോ വിമുഹ്യേ യയാവശോന്യേ കിമുദാ സ്വതന്ത്ര യം മാമപൃച്ഛസ്ത്വമുപേത്യ യോഗാത് സമാസഹസ്രാന്തൌ ഭാരതം വൈ സ ഏഷ സാക്ഷാത് പുരുഷ പുരാണോ നയത്ര കാലോ വിശദേ നവേദ ശ്രീശുക ഉവാച ഇതി ദേഭിഹിതസ്താദ വിക്രമശാർങ്ങധന്വന സിന്ധോർ നിർമ്മധനേയേന ധൃതപൃഷ്ടേ മഹാജല ഏതന്മുഹു കീർത്തയതോനുസൃണ്വതോ
നരിഷ്യതേ ജാതു സമുദ്യമ ക്വചിത് യദുത്തമ ശ്ലോക ഗുണാനുവർണനം സമസ്ത സംസാര പരിശ്രമാപകം അസദ വിഷയമംഘ്രിം ഭാവഗമ്യം പ്രപന്നാൻ അമൃതമരവര്യാശയത് സിന്ധുമധ്യം കപടയുവതിവേഷോ മോഹയന്യസ്തുരാരീം തമഹമുപസൃതാനാം കാമപൂരം നദോസ്മി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ ശങ്കരമോഹനം നാമ ദ്വാദശോധ്യായ നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രഥാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. അഷ്ടമസ്കന്ധത്തിലെ 12-ാം അധ്യായം ശങ്കരമോഹനം എന്നതാണ് ഇന്ന് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. ഭഗവാന്റെ മോഹിനി സ്വരൂപം കാണാൻ കൊതിച്ച് ശ്രീപരമേശ്വരൻ വൈകുണ്ഠത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നതും ഭഗവാനത് കാണിച്ചു കൊടുക്കുമ്പോൾ ആ മായയിൽ മഹാദേവൻ മോഹിക്കപ്പെടുന്നതുമായിട്ടുള്ള രംഗമാണ്. പാലാഴിമഥനം എന്ന കഥയുടെ അനുബന്ധമായിട്ടാണ് ഈ ഒരധ്യായം പറഞ്ഞു കേൾപ്പിക്കുന്നത്. പാലാഴിമഥനത്തിൽ മഹാദേവനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവിടുന്ന് വലിയ കാളകൂട വിഷത്തിൽ നിന്ന് ഈ ലോകത്തിലെ ചലാചരങ്ങളെ രക്ഷിക്കുന്ന രംഗം, പ്രജാപതിമാർ വന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ ഭഗവതിയുടെ അനുവാദത്തോടു കൂടിയിട്ട് വിഷപാനം ചെയ്തു. മഹാദേവൻ എന്തിനാണ് കൈലാസത്തിൽ തപസ് ചെയ്തിരുന്നത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇരുപതാമത്തെ ശ്ലോകം, 7-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം, വിലോക്യതം ദേവവരം ത്രിലോക്യാഭമായ ദിവ്യാഭിമതം മുനീനാം ആസീനമദ്രൗ അപവർഗഹേതോസ്തപോജുഷാണം സ്തുതിഭി പ്രണേമുഹു എന്ന് പറയുന്നു. എല്ലാവർക്കും മുനിമാരായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും അപവർഗത്തിന് ഹേതു ഉണ്ടാവണം, എല്ലാവർക്കും നിത്യാനന്ദമുണ്ടാവണം, അതിനാണ് മഹാദേവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂരപ്പനെ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദ് ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം എന്നാണല്ലോ പറയുക. അപ്പോൾ ഗുരുപരമ്പരകൾക്ക് മുഴുവൻ ഒന്നാമനായിട്ടുള്ളവൻ സദാശിവനാണ്, ശ്രീപരമേശ്വരനാണ്. എല്ലാവർക്കും അപവർഗമുണ്ടാവണം എന്ന് കരുതിക്കൊണ്ടാണ് മഹാദേവൻ അവിടെ ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഭഗവാനെ വേണ്ടതുപോലെ തനിക്ക് ആശ്രയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് മഹാദേവൻ അപ്പോഴും സംശയിക്കുകയാണ്. അത് മഹാദേവൻ്റെ ഭഗവതിയോടുള്ള വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പുംസക്രഭയതോ ഭദ്രേ സർവാത്മാ പ്രീയതേ ഹരി
பிரியதே ஹரௌ பகவதி பிரியேகம் சுசராதரஹா தஸ்மாத் இதம் கரம் புஞ்சே பிரஜானாம் சுஸ்திரஸ்துமே என்ன வாக்கில் நின்று பிராணிகளோடு கிருப செய்யுன்னவரோடு பகவானும் கிருப செய்யுமல்லோ എന്ന് പറഞ്ഞാണ് മഹാദേവൻ വിഷപാനം ചെയ്യാൻ പുറപ്പെടുന്നത് എന്ന് കാണാം. അപ്പോൾ തന്നോട് ഭഗവത് കൃപയുണ്ടാവണമെങ്കിൽ താൻ തൻ്റെ ചുറ്റിലുമുള്ള ജീവജാലങ്ങളോട് കൃപ ചെയ്യണം, അവരെ രക്ഷിക്കണം, അതിന് ഈ വിഷപാനം ചെയ്യണം, ഭഗവത് കൃപ തന്നോടുണ്ടാവട്ടെ എന്ന് മഹാദേവൻ ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ കൃപാസ്വരൂപമായിട്ടുള്ള ആ മോഹിനി വേഷം അസുരന്മാർക്ക് ദർശന സുഖമൊക്കെ കൊടുത്തു, സാമീപ്യത്തിൻ്റെ സുഖം കൊടുത്തു. അതുപോലെ ദേവന്മാർക്ക് അവരർഹിച്ച അമൃതത്തെ കൊടുത്തു. താൻ അർഹിക്കുന്നത് തനിക്കും തരില്ലേ എന്നാണ് മഹാദേവൻ കരുതുന്നത്. മോഹിനി സ്വരൂപം കാണാനായിട്ട് ചെല്ലുമ്പോൾ തനിക്ക് വേണ്ടത് ഇതേ മോഹിനി സ്വരൂപത്തിൽ നിന്ന് തന്നെയല്ലേ തനിക്കും കിട്ടുക. അതിനുവേണ്ടി ഭഗവാന്റെ ആ യോഷിദ്രൂപം കാണാൻ കൊതിച്ചുകൊണ്ട് മഹാദേവൻ ചെല്ലണു. അവിടെ ചെന്നപ്പോൾ ഭൂതഗണങ്ങളോടുകൂടി ചേർന്ന മഹാദേവനും ഭഗവതിയും അവിടെ എത്തിച്ചേരുമ്പോൾ സഭാചിതോ ഭഗവത സാദരം, എന്തെന്നില്ലാത്ത ആദരവോടുകൂടിയിട്ട് ഭഗവാൻ ശ്രീഗുരുവായൂരപ്പൻ മഹാദേവനെ പൂജിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. ഭഗവാനെ അങ്ങോട്ടും തൊഴുത് പൂജിച്ചുകൊണ്ടാണ് മഹാദേവൻ ഭഗവാനോടൊപ്പം അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ദേവദേവ ജഗദ്വ്യാപിൻ ജഗദീശ ജഗന്മയ സർവേഷാമപി ഭാവാനാം ത്വമാത്മാ ഹേതുരി ഈശ്വര എന്ന് തുടങ്ങി കുറച്ച് വാക്കുകൾ കാണാം. ഭഗവാൻ സർവപ്രാണികളുടെയും ആത്മാവാണ്, കാരണഭൂതനാണ്, നിയന്താവാണ്. ഭഗവാന് ഒരു ആദിയോ അന്തമോ ഒന്നും പറയപ്പെട്ടിട്ടില്ല. ആദ്യന്താവസ്യൻ മധ്യം ഇതമന്യതഹം ബഹി യഥോവ്യസന ഇതാനി തത് സത്യം ബ്രഹ്മ ചിത് ഭവാൻ. തുടക്കമോ ഒടുക്കമോ മധ്യമോ ഒന്നുമില്ലാത്ത അവ്യയനായ സത്യമാണ്, ബ്രഹ്മം തന്നെയാണ്, ചിത്താണ് അവിടുന്ന്, കേവല ബോധസ്വരൂപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ ഗുരുവായൂരപ്പനെ നമസ്കരിക്കണം. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? പരമമായ തത്വം ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് പറയാൻ എന്താ കാരണം എന്നാണെങ്കിൽ, തവൈവ ചരണം ഭോജ്യം ശ്രേയസ്കാമ നിരാശിഷ വിസർജ്യോഭയത സംഘം മുനയസമുപാസതേ. പരമശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള മുനിമാരൊക്കെ നിഷ്കാമന്മാരായിട്ട് ഒന്നിനോടും സക്തി വയ്ക്കാതെ ശ്രീഗുരുവായൂരപ്പൻ്റെ പാദങ്ങളെ തന്നെയാണല്ലോ സദാ ഭജിക്കണത്. അപ്പം മഹാജനങ്ങൾ എന്താണോ ചെയ്യുന്നത്, അവരെന്തിനെയാണോ ആശ്രയിക്കുന്നത്, അതാണ് പരമമായത് എന്ന് മനസ്സിലാക്കാം. അറിവുള്ളവരെല്ലാം ഗുരുവായൂരപ്പൻ്റെ പാദത്തെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ തന്നെയാണ് പരമമായതെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ത്വം ബ്രഹ്മപൂർണം അമൃതം വിഗുണം വിശോകം ആനന്ദമാത്രം അവികാരം അനന്യതന്യത്, അവിടുന്ന് അങ്ങയിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ലാത്ത പരിപൂർണ ബ്രഹ്മം തന്നെയാണ്, അമൃതസ്വരൂപം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വിശ്വത്തിന് ഹേതുവായിട്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്തുകൊണ്ടുള്ളതും അവിടുന്ന് തന്നെയാണ്. എന്നാൽ അവിടുന്ന് ഈ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ, അതിൽ നിന്ന് എന്തെങ്കിലും അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. തദപേക്ഷതയാ അനപേക്ഷ, എല്ലാവരും ഭഗവാനെ അപേക്ഷിച്ചിരിക്കുന്നതുകൊണ്ട്, ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ഭഗവാന് അനപേക്ഷനായിരിക്കാൻ സാധിക്കുന്നു. സകല വസ്തുക്കളും ശ്രീഭഗവതി പോലും ഭഗവാനെ ആശ്രയിച്ചിരിക്കുമ്പോൾ ഭഗവാൻ ഇനി ഏതെങ്കിലും ഒരു വസ്തുവിനെ ആശ്രയിക്കേണ്ടതുണ്ടോ? സ്വാഭാവികമായി എല്ലാം തന്നിലേക്ക് ചേർന്നിരിക്കുമ്പോൾ ഇനി
മറ്റൊരു വസ്തുവിലേക്ക് ആഗ്രഹിക്കേണ്ടതായിട്ട് ഇല്ല തന്നെ ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ അനപേക്ഷനാണ്. ഏകസ്ത്വമേവ സദസദ്വയം അദ്വയം ച സ്വർണം കൃത ആകൃതം വിവേകന വസ്തുഭേദ. സ്വർണം രൂപങ്ങളാക്കി മാറ്റിയാൽ, ആഭരണങ്ങളാക്കി മാറ്റിയാലും ഇല്ലെങ്കിലും സ്വർണം തന്നെയായിരിക്കുന്നത് പോലെ അജ്ഞാനികൾ പല രൂപത്തിലായി മാറുന്ന സ്വർണത്തിനെ മാല, വള എന്നൊക്കെ വേറെ വേറെ പേരിട്ട് വിളിച്ചേക്കാം. പക്ഷെ അറിവുള്ളവർ സ്വർണം തന്നെ എന്നറിയുന്നത് പോലെ ഭഗവാൻ ഈ വിശ്വമായി നിൽക്കുമ്പോഴും ഭഗവാൻ തന്നെയായി നിൽക്കുന്നു. മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ പരിപൂർണമായി തന്നെ, നിസ്സംഗമായി തന്നെ ഭഗവാന് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാനെ പലരും പലതരത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ത്വാം ബ്രഹ്മ കേചിതവയന്ദ്യുത ധർമ്മമേകേ ഏകേ പരം സദസദോഹ പുരുഷം പരേശം. ചിലര് ബ്രഹ്മമെന്ന് പറയുന്നുണ്ടാവും, ചിലര് ധർമ്മമെന്ന് പറയുന്നുണ്ടാവും, ചിലർ പരമപുരുഷൻ എന്ന് പറയുന്നുണ്ടാവും, ചിലർ പുരുഷോത്തമൻ എന്ന് പറയുന്നുണ്ടാവും, ചിലർ മഹാപുരുഷൻ എന്ന് പറയുന്നുണ്ടാവും. ഓരോരുത്തരും അവനവൻ്റെ ഭാവനയനുസരിച്ചുള്ള വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭഗവാന് പല പല പേരുകൾ വിളിക്കുന്നുണ്ടാവും. പക്ഷേ അതെല്ലാം ഭഗവാൻ ശ്രീഗുരുവായൂരപ്പനല്ലാതെ മറ്റൊരാളല്ല എന്ന് അടിയനറിയുന്നു. അവരെ ഏതൊക്കെ പേരുകളിൽ വിളിച്ചാലും അവിടുന്ന് അവിടുന്ന് ആയിട്ടിരിക്കുന്നു. അവിടുത്തെ സത്യമറിയാൻ ആർക്ക് സാധിക്കണു? നാഹം പരായു ഋഷയോ ന മരീചി മുഖ്യാ ജാനന്തി യത് വിരചിതം ഖലു സത്വസർഗാഹ. ഞാനോ ബ്രഹ്മാവോ മരീച്ചാദി മഹർഷിമാരോ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ മുഴുവൻ, പ്രപഞ്ചത്തെ പോലും മുഴുവൻ അറിയുന്നില്ല. ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ പോലും മുഴുവൻ അറിയാൻ നമുക്ക് സാധിക്കണില്ല. അപ്പോൾ ഭഗവാനെ അറിയാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ പിന്നെ മറ്റസുരന്മാരുടെ കാര്യം പറയാനുണ്ടോ? അവർക്ക് ആർക്കെങ്കിലും ഭഗവാനെ അറിയാൻ സാധിക്കുമോ? ഇല്ല. ഉറപ്പാണ്, ഭഗവാനെ അറിയാൻ ആർക്കും സാധ്യമല്ല തന്നെ. എന്നാൽ ഭഗവാനോ എല്ലാവരെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതടുത്ത അധ്യായ ശ്ലോകത്തിൽ പറയാം. സത്വം സമീഹിതമത സ്ഥിതി ജന്മനാശം ഭൂതേഹിതം ച ജഗതോ ഭവബന്ധമോക്ഷവും വായു യഥാവിശതി ഖം ച ചരാചരാഖ്യം സർവം തദാത്മകഥയാപകമോ അവരൻസേ. എങ്ങനെയാ വായു സകല ചരാചരങ്ങളിലും എല്ലാ പ്രാണികളിലും ആകാശത്തിലുമൊക്കെ വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെ ജ്ഞാനസ്വരൂപമായിട്ടുള്ള ഗുരുവായൂരപ്പൻ ഈ ജഗത്തിലെ എല്ലാത്തിലും നിറഞ്ഞിരിക്കണു. അവയുടെ സർവചേഷ്ടകളെയും ചിന്തകളെയും ബന്ധമോക്ഷങ്ങളെയും എല്ലാം അറിയുന്നു. എല്ലാത്തിലും നിറഞ്ഞിരുന്ന് എല്ലാം അറിയുന്നത് അവിടുന്ന് തന്നെ. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ മഹാദേവൻ ഗുരുവായൂരപ്പനോട് പറയുകയായിരിക്കും, അടിയൻ എന്തിനാണ് അവിടുത്തെ മുന്നിൽ വന്നത്, എന്താണ് അടിയൻ സത്യത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ പോലും അടിയനെ കൊണ്ട് പറ്റുന്നില്ല. അടിയൻ വന്നിട്ടുള്ളത് ഈ മോഹിനി രൂപം കാണാനാണ് എന്ന് പറയാനേ അറിയുള്ളൂ. അത് കണ്ടിട്ട് എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ അത് പറയാനറിയില്ല. അവിടുത്തേക്ക് അടിയനെ അറിയാലോ, അടിയൻ്റെ ഉള്ള ചിന്തകളെ അറിയാലോ, അടിയന് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് തരണമെന്ന പ്രാർത്ഥനയാണ്. അവതാരാമയാ ദൃഷ്ടാരമമാണസ്തേ ഗുണേഹി സോഹം തദ്ദൃഷ്ടുമിച്ചാമി യത്തെ യോഷിത് വപുർധൃതം എന്ന് പറയുമ്പോൾ എനിക്ക് അവിടുത്തെ ആ മോഹിനി സ്വരൂപം കാണാൻ ആഗ്രഹമുണ്ട് ഇത് പറയണം. അപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ അതല്ലേ? നമ്മളൊക്കെ ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് ഓരോരോ പ്രാർത്ഥനകളെ ചെയ്യുന്നവരാണ്. നമ്മൾ പണം വേണമെന്നോ സന്തതി വേണമെന്നോ ആരോഗ്യം വേണമെന്നോ ചിലർ മോക്ഷം വേണമെന്നോ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ ഒരു ചോദ്യമുണ്ടാവാം, എന്നിട്ട് അതിലൂടെ നിനക്കെന്താ വേണ്ടത്? അത് നമുക്ക് പറയാനറിയില്ലല്ലോ. നമുക്ക് പണം വേണമെന്നേ പറയാനറിയുള്ളൂ, നമുക്ക് സന്തതി വേണമെന്നേ പറയാനറിയുള്ളൂ. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ നമുക്കറിയില്ല.
മഹാദേവനും അതുപോലെ അവിടുന്ന് അടിയനെ അറിയുന്നുണ്ടല്ലോ, അടിയൻ്റെ ഉള്ളിൽ എന്താണ് ആഗ്രഹം എന്ന് അറിയുമല്ലോ, അതുമതി. അടിയൻ പറയുന്നത് ആ മോഹിനി സ്വരൂപം ഒന്ന് കാണിച്ചു തരണം എന്ന് മാത്രമാണ്. ബാക്കിയൊക്കെ അവിടുത്തെ ഇച്ഛ പോലെ. ഏന സമ്മോഹിത ദൈത്യാഹ പായുദാശ്ച അമൃതം സുരാഹ തദ്ദിദൃക്ഷവ ആയാതാഹ പരം കൗതൂഹലം ഹിത. ഏതൊരു മോഹിനി സ്വരൂപത്തെ കൊണ്ടാണോ അസുരന്മാരെ മോഹിപ്പിച്ചത്, ദേവന്മാർക്ക് അമൃതം പാനം ചെയ്യിച്ചത്, ആ സ്വരൂപം കാണാൻ അടിയങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട്. കണ്ടിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ച് പറയാൻ അറിയില്ല, അത് അവിടുത്തേക്കേ അറിയുള്ളൂ. ഞങ്ങൾക്കതിന് വലിയ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. ഏവം അഭ്യർത്ഥിതോ വിഷ്ണു ഭഗവാൻ ശൂലപാളിനാ പ്രഹസ്യ ഭാവഗംഭീരം ഗിരിശം പ്രത്യഭാഷത. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ ഭാവഗംഭീരമായിട്ട് ഉള്ളിലെ ചിലതൊക്കെ കണക്കാക്കിക്കൊണ്ടൊന്ന് പുഞ്ചിരിച്ച് മഹാദേവനോട് പറഞ്ഞു, കൗതൂഹലായ ദൈത്യാനം യോഷിദ്വേഷോ മയാകൃത പശ്യതാ സുരകാര്യാണി ഗതേ പീയൂഷഭാജനെ. ഈ അമൃതപാത്രം അസുരന്മാർ കൊണ്ടുപോയപ്പോൾ അവരെ ഒന്ന് രസിപ്പിക്കണം, മോഹിപ്പിക്കണം, അതിന് സ്ത്രീവേഷം കെട്ടി, അത്രയുള്ളൂ. അഹങ്കാരം കൊണ്ട് മത്ത് പിടിച്ചവരാണ് അവർ, അവരെ ഒന്ന് വഞ്ചിക്കണം, ദേവന്മാർക്ക് അമൃത് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേഷം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തായാലും ഞാൻ അങ്ങേക്ക് കാണിച്ചു തരാം. തത്തേഹം ദർശിഷ്യാമി ദിദൃക്ഷോ സുരസത്തമ. അങ്ങ് കാണാൻ ആഗ്രഹിച്ചു വന്നതല്ലേ, ദിദൃക്ഷുവല്ലേ, തീർച്ചയായും ഞാൻ കാണിച്ചു തരാം. കാമിനാം ബഹുമന്തവ്യം സങ്കല്പ പ്രഭവോദയം. അത് കാമോദ്ദീപകമാണ്, കാമികൾക്ക് എന്തെന്നില്ലാത്ത ബഹുമാനം തോന്നുന്നതാണ്. അതെന്തായാലും സങ്കല്പ പ്രഭവോദയമാണ് എന്നറിയുക. നമ്മുടെ ഉള്ളിലെ സങ്കല്പത്തിൽ നിന്ന് കാമത്തെ വർദ്ധിപ്പിക്കുന്നതാണ് എന്നറിയുക. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സങ്കല്പം ഉണ്ടാവും. എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് നമ്മൾ ഓരോരുത്തരും സത്യത്തിൽ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഒരു സങ്കല്പം ഉള്ളിലുണ്ടാവും. അത് വാക്കുകൊണ്ട് പറയാൻ നമുക്ക് വ്യക്തമല്ല എന്നേ ഉള്ളൂ, പക്ഷേ അതങ്ങോട്ട് വ്യക്തമാക്കിത്തരും. എനിക്ക് മറ്റൊന്നുമല്ല വേണ്ടത്, ഇതുമാത്രമാണ് എന്ന ഭാവന നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരുന്ന രീതിയിലാണ് ഈ യോഷിദ്വേഷം, മോഹിനി സ്വരൂപം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങേക്ക് അറിയാൻ പറ്റും, അത് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ അങ്ങേക്ക് എന്താ വേണ്ടിയിരുന്നത് എന്നൊക്കെ അങ്ങേക്ക് അറിയാൻ പറ്റും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇനി ആ വേഷത്തെ സ്വീകരിക്കാൻ പോണത്. ഇതി ബ്രുവാണോ ഭഗവാൻ സ്ത്രൈവ അന്തരധീയത. അവിടെ തന്നെ അന്തർധാനം ചെയ്തു ഗുരുവായൂരപ്പൻ. സർവതശ്ചാരയം ചക്ഷു ഭവ ആസ്തേ സഹോമയ. ശ്രീപരമേശ്വരനാകട്ടെ നാലുഭാഗത്തേക്കും കണ്ണോടിച്ചുകൊണ്ട് ഭഗവതിയോടൊപ്പം അവിടെ ഇരുന്നു. സർവതശ്ചാരയം ചക്ഷു ഇത് പറയുമ്പോൾ തോന്നാറുണ്ട് മഹാദേവൻ ആദി യോഗിയാണ്, എപ്പോഴും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് നിർത്തിയിട്ടുള്ള ആളാണ്. അവിടുന്ന് ഇപ്പോൾ ഇന്ദ്രിയങ്ങളെ നാലുപാടും പായിച്ചുകൊണ്ടിരുന്നു. ചക്ഷു എന്ന് പറയുമ്പോൾ അവിടെ കണ്ണെന്ന് മാത്രമല്ല, ഇന്ദ്രിയങ്ങളെയെല്ലാം മനസ്സിനെയും നിയന്ത്രിക്കാതെ ചുറ്റിലും ഏതെങ്കിലും വിഷയത്തിൽ മോഹിക്കപ്പെടുകയാണെങ്കിൽ മോഹിക്കപ്പെടട്ടെ, അതിനുവേണ്ടി കെട്ടഴിച്ച് വിട്ടുകൊണ്ട് തയ്യാറായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. തതോദ് ദൃശോപവനേ വരസ്ത്രിയം വിചിത്രപുഷ്പാരുണപല്ലവദ്രുമേ വിക്രീഡതീം കന്തുകലീലയാലസദ്ഗൂലപര്യസ്തനിദംബമേഖലാം. ഇനി നാല് ശ്ലോകങ്ങളെ കൊണ്ട് ആ മോഹിനി സ്വരൂപത്തെ വർണ്ണിക്കുക. തതോത് ദൃശോപവനേ, നല്ലൊരു ഉപവനം കണ്ടു, വിചിത്രങ്ങളായിട്ടുള്ള പുഷ്പങ്ങളുണ്ട്, നല്ല ചുവന്ന തളിരുകളുണ്ട് അവിടെ ഓരോ വൃക്ഷങ്ങളിലും,
നല്ലൊരു ഉദ്യാനം. അതിൽ വിക്രീഡതയും കന്തുകലീലയാ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീ രൂപം. ലസദ്ഗൂലപര്യസ്തനിദംബ മേഖല പട്ടുവസ്ത്രം ഉടുത്തിട്ടുണ്ട്, അരയിൽ അരഞ്ഞാൾ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവ്യ സ്ത്രീയെ കണ്ടു. ആവർത്തനോദ്വർത്തനഗംഭിതസ്തന പ്രകൃഷ്ടഹാരോരുഭരയ്യേ പതേ പതേ പ്രഭജ്യമാനാഭിമധ്യത ചലൽപദപ്രവാളം നയതീം തതസ്തഥ. ഈ പന്തടിക്കുമ്പോൾ അതിനനുസരിച്ച് ശരീരവും അതിനടുത്തേക്ക് കൊണ്ടുപോകണമല്ലോ. പന്ത് ചലിക്കണതനുസരിച്ച് അതിനെ വീണ്ടും വീണ്ടും തട്ടാനായിട്ട് ശരീരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കണം. അതിനോടൊപ്പം ഇടയ്ക്ക് താണും പൊങ്ങിയും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്തനങ്ങൾ. അതിനിടയിൽ നല്ല മുത്തുമാലകൾ അതും കുലുങ്ങുന്നുണ്ട്, കിലുങ്ങുന്നുണ്ട്, ആടിയുലയുന്നുണ്ട്. ഓരോ കാല് വയ്ക്കുമ്പോഴും ഈ മാറിടത്തിൻ്റെയും മുത്തുമാലകളുടെയും ഭാരം കൊണ്ട് അല്പമധ്യമമായിട്ട് നന്നേ കൃശോദരമായിട്ടിരിക്കുന്ന അവരുടെ ശരീരം മധ്യഭാഗത്ത് പൊട്ടിപ്പോകുമോ എന്ന് പോലും തോന്നുമത്രേ. പ്രഭജ്യമാനാമിവ മധ്യത, ശരീരത്തിലെ സ്ത്രീകളുടെ സുന്ദരികളുടെ ശരീരത്തിലെ ഈ ഒരു മധ്യപ്രദേശം നന്നേ കൃശമായിട്ടിരിക്കുമ്പോൾ മുകളിൽ വളരെ ഭാരമുണ്ട്, താഴെയുമുണ്ട്, ഈ ആടിയുലയിലെ മധ്യഭാഗം പൊട്ടിപ്പോകുമോ എന്ന് തന്നെ തോന്നിപ്പോകും. അത്രയ്ക്ക് ആടിയുലഞ്ഞാണ് പന്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. പന്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ പിന്നാലെ തൻ്റെ മനോഹരമായിട്ടുള്ള പാദപല്ലവത്തെ നയിച്ച് അതിൻ്റെ ഒപ്പം ചുവട് വെച്ച് കളിച്ചുകൊണ്ടിരിക്കണം. ദിക്ഷുഭ്രമൽച്ച കന്തുകചാപലേർഭൃശം പ്രോദ്വിഘ്നതാരായ തലോലലോചനാം സ്വകർണവിഭ്രാജിത കുണ്ടലോല്ലസൽക്കപോല നീലാളകമണ്ഡിതാനനാം. ഓരോ ദിക്കിലേക്കും ഈ പന്ത് ചലിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ കണ്ണിൻ്റെ കൃഷ്ണപടികളും അതിൻ്റെ പിന്നാലെ ചലിക്കുന്നുണ്ട്. നീണ്ട കണ്ണുകളാണ് അതിൽ. ഈ പന്തിൻ്റെ പിന്നാലെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായിട്ട് കാണാനുണ്ട്. കാതുകളിലെ നല്ല ശോഭയുള്ള കുണ്ടലങ്ങൾ ആടിയുലയുന്നുണ്ട്. കവിൾത്തടങ്ങൾ കണ്ണാടി പോലെ മിനുത്തതാണ്, അതിലതിൻ്റെ ചലനം കാണാനുണ്ട്. ഇങ്ങനെ അതിസുന്ദരമായിട്ടുള്ള മുഖം. ഈ പന്തിലേക്ക് മാത്രമാണ് ശ്രദ്ധ, കണ്ണുകൾ മറ്റു ചുറ്റിലും നടക്കുന്നതൊന്നും അറിയാതെ അതിൽ തന്നെ രസിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള, ലീലയാടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ സുന്ദരി. ശ്രദ്ധദ്ദുകൂലം കബരീം ച വിച്യുതാം സന്നഹ്യതീം വാമകരേണ വൽഗുന വിനിഘ്നതീം അന്യകരേണ കന്തുകം വിമോഹയന്തീം ജഗത് ആത്മമായയാ. മനോഹരമായിട്ടുള്ള തൻ്റെ ഇടത്തെ കൈയോണ്ട്, വലത്തെ കൈയോണ്ടാണ് പന്ത് തട്ടി കളിക്കുന്നത്, അപ്പോൾ ഇടത്തെ കൈയോണ്ട് വസ്ത്രം ഇടയ്ക്ക് അഴിഞ്ഞു പോകുന്നുണ്ട്, അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലൂടെ മുടിക്കെട്ട് അഴിയാൻ പോകുന്നുണ്ട്, അത് കെട്ടിവെക്കുന്നുണ്ട്. എന്നാൽ മറ്റേ കൈ കൊണ്ട് അപ്പോഴും പന്തടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണുകളും ശ്രദ്ധയും പൂർണ്ണമായിട്ടും പന്തിലാണ്. അതിനോടൊപ്പം ഈ അഴിഞ്ഞു പോകുന്ന മുടിയോ അരയിലെ വസ്ത്രമോ അത് പിടിച്ചു നിർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കളി നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ സുന്ദരി. ഈ ഭാവഭംഗി കൊണ്ട് ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുകയാണ്, തന്നിലേക്ക് മാത്രം ശ്രദ്ധിപ്പിക്കുകയാണ്. ആ കുട്ടിയുടെ കളി, ആ കുട്ടിയുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും പന്ത് കളിക്കുന്നതിലേക്കാകുമ്പോൾ ലോകത്തിനെ അവൾ അറിയുന്നതേയില്ല എന്നിരിക്കെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ അവളിൽ മാത്രമാവും. അങ്ങനെ വിമോഹയന്തീം ജഗത് ആത്മമായയാ, തൻ്റെ മായ കൊണ്ട് എല്ലാവരെയും ഇങ്ങനെ മോഹിപ്പിച്ച് തന്നിലേക്ക് മാത്രം ശ്രദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സുന്ദരിയുടെ പന്ത് കളി. താം വീക്ഷ്യദേവഗിതി കന്തുകലീലയാ ഈഷദ് വീടാ സ്ഫുട സ്മിത വിസൃഷ്ട കടാക്ഷമുഷ്ട സ്ത്രീ പ്രേക്ഷണ പ്രതിസമീക്ഷണ വിക്വലാത്മാ നാത്മാനമന്തിക ഉമാം സ്വഗണാംശ്ച വേദ. അങ്ങനെയുള്ള ആ സുന്ദരിയെ കണ്ടപ്പോൾ താം വീക്ഷ്യ,
ദേവഹ ഇതി കന്തുകലീലയാ, ഇങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്കല്ലേ ആ കുട്ടി. അതിനിടയിൽ ഈഷഡ് വ്രീഡ സ്ഫുട സ്മിത വിസൃഷ്ട കടാക്ഷമുഷ്ട, കുറഞ്ഞൊരു ലജ്ജയോട് കൂടിയിട്ട്, ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ട്, അതിനിടയിൽ തന്നെ ഒന്ന് നോക്കിയപ്പോൾ, തന്നിലേക്കൊന്ന് കണ്ണയച്ചപ്പോൾ, ഈ പെൺകുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അടുത്ത് വരുന്നതായിട്ടുള്ള മഹാദേവനിലേക്ക് ഒന്ന് കണ്ണയക്കുന്നുണ്ട്. ആ കടാക്ഷമേറ്റതോടെ അതിൽ മോഹിക്കപ്പെട്ടു പോയി, വഞ്ചിതനായിപ്പോയി. സ്ത്രീ പ്രേക്ഷണ പ്രതിസമീക്ഷണ വിഹ്വലാത്മാ, ആ കുട്ടിയുടെ ദർശനം, കുട്ടി തന്നെ തിരിച്ച് ഇങ്ങോട്ട് പ്രതിദർശനം ചെയ്തു, തന്നെ തിരിച്ച് ഇങ്ങോട്ട് നോക്കി എന്നൊക്കെ ഇങ്ങോട്ട് കണ്ടതോടുകൂട്ട് പരവശനായി. അതോടെ താനാരാണെന്ന്, താൻ മഹാദേവനാണ്, ശിവനാണ്, ശങ്കരനാണ്, എന്തെല്ലാം തന്നെക്കുറിച്ചുണ്ടോ അതെല്ലാം മറന്നു, അടുത്തിരിക്കുന്നതായിട്ടുള്ള ഭഗവതിയെ മറന്നു, ചുറ്റിലും ഉള്ള ഭൂതഗണങ്ങളെ മറന്നു. കാമാന്തകനായിട്ടുള്ള മഹാദേവൻ കാമത്തിന് വശപ്പെട്ടവനായിത്തീർന്നു, വെറും ജഡനായിത്തീർന്നു. ആ പെൺകുട്ടി തന്നെ ഒന്ന് കണ്ണയച്ചു നോക്കി എന്ന് കണ്ടപ്പോഴേക്കും തസ്യാകരാഗ്രാത്സതുകന്തുകോ യഥാ ഗതോ വിദൂരം തമനോവ്രതിൽ സ്ത്രീയാഹ വാസ സസൂത്രം ലഘുമാരുദോഹരൽ ഭവസ്യ ദേവസ്യ കിലാനുപശ്യത. ആ പെൺകുട്ടിയുടെ കരാഗ്രഹത്തിൽ നിന്ന് പന്ത് ദൂരത്തേക്ക് പോയി. ഇങ്ങനെ തട്ടി തട്ടി കളിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് അത് മിസ്സായിപ്പോയി, ദൂരേക്ക് പോയി. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുകയാണ് ആ പെൺകുട്ടി. അരയിൽ ചെറിയൊരറിഞ്ഞാടുകൊണ്ട് ഈ വസ്ത്രം ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അത് വാസസസൂത്രം ലഘുമാരുദോഹരൽ, മഹാദേവൻ നോക്കി നിൽക്കുമ്പോൾ ചെറിയൊരു കാറ്റ് വന്ന് സ്ഥാനത്ത് നിന്നൊന്ന് മാറി. ചെറിയൊരു കാറ്റിൽ ആ ഓടി നിന്ന് ഇതിലായിരിക്കാം, ചെറിയൊരു കാറ്റിൽ അത് മറയ്ക്കേണ്ട ഭാഗത്തെ അനാവരണം ചെയ്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് മാറി. ഏവം താം രുചിരാഭാംഗീം ദർശനീയാം മനോരമാം ദൃഷ്ട്വാ തസ്യാം മനഃശ്ചക്രേ വിഷജന്ത്യാം ഭവക്കില. അതിമനോഹരമായിട്ട് കടാക്ഷം കൊണ്ട് അതിസുന്ദരിയായിട്ട് തൻ്റെ മനസ്സിനെ രമിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള ആ മോഹിനിയെ കണ്ട് മഹാദേവൻ രുദ്രൻ തന്നെ വീണ്ടും നോക്കുന്നുണ്ട് അവൾ എന്ന് കാണുമ്പോൾ അവളോട് അത്യാസക്തിയുള്ളവനെ പോലെയായിത്തീർന്നു. ലോകത്തിൽ മറ്റൊന്നും ശ്രദ്ധിക്കാതെ കളിച്ചിരുന്ന ആ സുന്ദരി തന്നെ വീണ്ടും വീണ്ടും നോക്കുന്നു, അതിൽ അത്യാസക്തനെ പോലെയായിത്തീർന്നു. തയാ അപഹൃത വിജ്ഞാന തൽക്കൃത സ്മരവിഹ്വല ഭവാന്യാ അഭിപശ്യന്തിയ ഗതഹ്രീ തൽപദം യയവോ. ഇപ്പോൾ വിവേകമൊക്കെ നഷ്ടപ്പെട്ടു. അപഹൃത വിജ്ഞാന, താൻ ആരാണ്, ആ ആത്മബോധം അല്ലെങ്കിൽ ഇത്രകാലം ആദിയോഗിയായിരുന്നതിൻ്റെ അനുഭവം അതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു. ആ ഒരൊറ്റ ക്ഷണം കൊണ്ട് കാമപരവശനായി കഴിഞ്ഞു. ഭവാനി ആയിട്ടുള്ള ഭഗവതി തൊട്ടടുത്ത് നോക്കി നിൽക്കുമ്പോഴും അതൊക്കെ മറന്ന് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് മഹാദേവൻ. സാതമാ അയാന്തമാലോക്യാവി വസ്ത്രാവ്രീഡിതാ ഭൃശം നിരീയമാനാവൃക്ഷേഷോ ഹസന്തി നാൻവതിഷ്ഠത. തൻ്റെ നേർക്ക മഹാദേവൻ ഇങ്ങനെ ഓടി വരുമ്പോൾ വസ്ത്രമൊന്നും വേണ്ട പോലെ ഇല്ലാത്ത ആ മോഹിനി ലജ്ജയോട് കൂടിയിട്ട് മരങ്ങൾക്ക് പിന്നിലേക്ക് മറങ്ങി നിൽക്കാനായിട്ട് ഓടിപ്പോയി. മരത്തിന് പിന്നിൽ മറങ്ങി നിന്നുകൊണ്ട് വീണ്ടും മുഖം മാത്രം പുറത്ത് കാണിച്ച് മഹാദേവനെ നോക്കി വീണ്ടും ചിരിക്കുന്നുണ്ട്. അടുത്ത മരത്തിന് പിന്നിലേക്ക് ഓടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഹാദേവൻ തിരഞ്ഞുകൊണ്ട് പിന്നാലെ വരുമ്പോൾ മുഖമൊന്ന് കാണിച്ച് പുഞ്ചിരിക്കും, ഞാനിവിടെയുണ്ടെന്ന് തോന്നിക്കും, അങ്ങോട്ട് ഓടി ചെല്ലുമ്പോഴേക്കും അടുത്തൊരു മരത്തിന് പിന്നിലേക്ക് ഓടിപ്പോവും. ഇങ്ങനെ
മഹാദേവനെ മോഹിപ്പിച്ചു കൊണ്ടുപോവുക. താമന്വഗച്ഛത് ഭഗവാൻ ഭവ പ്രമുഷിതേന്ദ്രിയ കാമസ്യ ച വശം നീത കരേണുമിവ യൂഥപ. ഭഗവാനാണ്, ശ്രീ രുദ്രനാണ്, പക്ഷേ ഇന്ദ്രിയങ്ങളൊക്കെ പിടിവിട്ടു പോയിരിക്കുന്നു, കാമത്തിന് അടിമയായിരിക്കുന്നു. എങ്ങനെയാണ് ഒരു വലിയ ഗജശ്രേഷ്ഠ ഗജേന്ദ്രൻ ഒരു പിടിയാനയുടെ സ്പർശത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നത്? അതുപോലെ അവളുടെ പിന്നാലെ പോയി. സോനുവ്രജ്യ അതിവേഗേന ഗൃഹീത്വാനിച്ഛതിയും സ്ത്രീയം കേശബന്ധ ഉപാനീയ ബാഹുഭ്യാം പരുഷസ്വജേ. മഹാദേവൻ അതിവേഗത്തിൽ അങ്ങോട്ട് ഓടിച്ചെന്നു, പാറിപ്പറക്കുന്ന ആ മുടിയിൽ പിടിച്ചു. അവൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും തൻ്റെ ആഗ്രഹം ഹേതുവായിട്ട്, തൻ്റെ ഉള്ളിലെ കാമം ഹേതുവായിട്ട് ബലാൽ അവളെ തൻ്റെ കൈകളെ കൊണ്ട് ഗാഢമായിട്ട് അങ്ങോട്ട് ആലിംഗനം ചെയ്തു. സോപഗൂഢാ ഭഗവത കരുണാകരിണി യഥാ ഇതസ്തഃ പ്രസർപ്പന്തി വിപ്രകീർണ ശിരോരുഹ ആത്മാനം മോചയിത്വാംഗ സുരഋഷഭൗജാന്തരാത് പ്രാദ്രവത്സാ പ്രതിശ്രോണീമായ ദേവവിനിർമ്മിത. എങ്ങനെയാ ഈ ആന പിടിയാനയെ തൻ്റെ സ്വന്തമാക്കുന്നത്? ബലം പ്രയോഗിച്ച് അതുപോലെ ആസക്തിയോടുകൂടിയിട്ട് മഹാദേവൻ ആലിംഗനം ചെയ്ത് നിൽക്കുകയാണ് ആ കുട്ടിയെ. എന്നാൽ ആ മോഹിനിദേവി മഹാദേവൻ്റെ മാറിൽ നിന്ന് എങ്ങനെയോ തന്നെ മോചിപ്പിച്ച് അവിടെ നിന്ന് അതിവേഗത്തിൽ വീണ്ടും ഓടിപ്പോവുകയാണ്. മുടിയൊക്കെ കെട്ടഴിഞ്ഞിരിക്കണു, ഓടിപ്പോവുകയാണ്. തസ്യാസോ പദവീം രുദ്രോ വിഷ്ണോരത്ഭുതകർമ്മണ പ്രത്യപദ്യത കാമേന വൈരണേവ വിദർജിത. ഈ രുദ്രൻ വൈരണ വിനർജിത, തനിക്കെന്നും വൈരിയായിട്ടുള്ള കാമദേവനാൽ പൂർണ്ണമായും ജയിക്കപ്പെട്ടവനെ എന്ന പോലെ അത്ഭുതങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തവനായി തീർന്നു. ഒരിക്കലും മഹാദേവനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത, തികച്ചും ഒരു കാമിയുടെ ചേഷ്ടകളോടുകൂടിയിട്ട് മോഹിനി സ്വരൂപനായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ പിന്നാലെ അങ്ങനെ ഓടി നടക്കണു മഹാദേവൻ. തസ്യ അനുധാപതോരേത ചസ്കന്ധ അമോഘരേതസ ശുഷ്മിണോ യൂഥപസ്യേവ വാസിതാ മനുധാവത. പുഷ്പിണിയായിട്ടുള്ള പിടിയാനയുടെ പിന്നാലെ ഓടുന്ന ഒരു ഗജേന്ദ്രൻ്റെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാ രേതസ് വേഗത്തിൽ സ്ഖലിക്കുന്നത്? ഇതുപോലെ മഹാദേവൻ്റെ രേതസ്സും കാമാതിശയം കൊണ്ട് സ്ഖലിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. രേതസ് എന്ന് പറഞ്ഞാൽ വീര്യം. എന്താണ് മഹാദേവൻ്റെ വീര്യം? എന്താണ് മഹാദേവൻ്റെ തപശക്തി? അത് അല്ലാതെ നമ്മൾ ലൗകികമായിട്ട് പറയുന്ന രേതസ്സല്ല. മഹാദേവൻ്റെ ആ തപോ വീര്യം, ആത്മബലം, അത് പുറത്തു പോവേണ്ടായി. എത്രയെത്ര അപതന്മഹ്യാം രേതസ്തസ്യ മഹാത്മന താനിരൂപ്യസ്യ ഹേമനശ്ച ക്ഷേത്രാണ്യാസന്മഹീപതേ. മഹാത്മന, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. മഹാത്മാവാണ് മഹാദേവൻ. രുദ്രൻ സാധാരണ നമ്മളെപ്പോലെ ഒരാളല്ല. അവിടുത്തെ രേതസ് ഭൂമിയിൽ എവിടെ എവിടെ പതിച്ചു, അവിടെയെല്ലാം വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ഒക്കെ ഖനികളുണ്ടായി വന്നു എന്നാണ്. ഈ തിളങ്ങുന്ന ലോഹങ്ങൾ, സ്വർണവും വെള്ളിയും ഇങ്ങനെയുള്ള തിളങ്ങുന്ന ലോഹങ്ങൾ എത്രത്തോളം ഈ ലോകത്ത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയും മോഹിപ്പിക്കാറുണ്ട്, ആ തിളക്കത്തിൻ്റെ പിന്നാലെ എത്ര പേർ ഓടി നടക്കുന്നുണ്ട്, അതിനുവേണ്ടി എന്തെല്ലാം അനുതാത്തതകൾ ചെയ്തു കൂട്ടാറുണ്ട്. സത്യത്തിൽ നമുക്കെന്താണോ വേണ്ടത്, ഈ ജീവനായി പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാചാരബിന്ദത്തെ ഭജിച്ച് എന്തൊന്നാണോ ഒരു ജീവന് വേണ്ടത്, അതിനെ മറന്ന് ഇത്തരം മായാമോഹങ്ങൾക്ക് പിന്നാലെ ജീവന്മാർ ഓടി നടന്നു പോവാറുണ്ട്. അതാണ് ഇന്നും കാണുന്നത്. അപ്പം മോഹിപ്പിക്കുന്ന ആ സ്വർണത്തിൻ്റെ തിളക്കം, വെള്ളിയുടെ തിളക്കം, അത്
നമ്മൾ ഓരോരുത്തരും ഏതൊരു മായയിലാണോ മോഹിക്കപ്പെടുന്നത് അതിനെ കാണിച്ചു തരണു. അത് വിട്ടുപോയി മഹാദേവനിൽ. ഇതൊന്നുമല്ല താൻ ആഗ്രഹിച്ചത്. അതിനുമപ്പുറം, ഈ സ്വർണത്തിൻ്റെ തിളക്കത്തിനുമപ്പുറം, സ്വർണപാത്രം കൊണ്ട് മൂടി വച്ചിരിക്കുന്നു സത്യം എന്നല്ലേ പറയുക, ആ സ്വർണത്തിളക്കത്തിനുമപ്പുറം എന്താണോ സത്യം അതാണ് താൻ ആഗ്രഹിച്ചത്. ഇതുപോലും സ്ഖലിച്ചു, ഇതുപോലും പുറത്തുപോയി. സരിൽ സരസ്വശൈലേഷു വനേഷു ഉപവനേഷു ചാ എത്ര ക്വചാസൻ ഋഷയ തത്ര സന്നിഹിതോഹരഹ. എത്ര പുണ്യ നദികൾ, പുണ്യ സരസ്സുകൾ, പർവ്വതങ്ങൾ, വനങ്ങൾ, ഉപവനങ്ങൾ, ഏതെല്ലാം സ്ഥലങ്ങളിൽ ഋഷീശ്വരന്മാർ തപസ് ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ മോഹിനി ദേവിയുടെ പിന്നാലെ രുദ്രൻ ഇങ്ങനെ ഓടി ഓടിയെത്തുകയാണ്. കാമാരിയെപ്പോലും കാമമോഹിതനാക്കി തീർക്കുന്ന ആ യോഗമായയുടെ പ്രഭാവം ഋഷീശ്വരന്മാരെ കാണിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ ഉദ്ദേശം. എത്രയെല്ലാം മോഹിപ്പിക്കുന്ന സ്വർണരത്നാദികൾ ധനാദികളുണ്ടെങ്കിലും അതും വിട്ട് അതിലും മേലെ തന്നിലേക്ക് കാമത്തെ വെച്ചിരിക്കുന്ന മഹാദേവൻ്റെ സത്യം, മഹാദേവൻ എന്താണ് ആഗ്രഹിച്ചത്? ഗുരുവായൂരപ്പനെയാണ്. അതിൽ താഴെ മറ്റൊന്നുമല്ല മഹാദേവൻ്റെ സത്യം. സകല ഋഷീശ്വരന്മാർക്കും കാണിച്ചു കൊടുക്കുകയും കൂടിയാണ് ഇവിടെ. സ്കന്നേരേതസി സോപശ്യതാത്മാനം ദേവമായയാ ജഡീകൃതം നൃപശ്രേഷ്ഠ സന്യവർത്തതകശ്മലാത്. ഈ രേതസ് സ്ഖലിച്ചു കഴിഞ്ഞപ്പോൾ മഹാദേവൻ താൻ യോഗമായ കൊണ്ട് ജഡനാക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു. ഭഗവാന്റെ ആ യോഗമായയിൽപ്പെട്ട് അതിന് പിന്നാലെ കാമാസക്തനായിട്ട് ഓടുമ്പോൾ ആ തിരിച്ചറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ഇതൊന്നുമല്ലായിരുന്നു തനിക്ക് വേണ്ടത്, സത്യത്തിൽ എന്തായിരുന്നു തനിക്ക് വേണ്ടിയിരുന്നത് അറിയാനും കഴിഞ്ഞിട്ടില്ല, താൻ മായയിൽ പെട്ടുപോയി എന്ന് മനസ്സിലായി. അതോടെ ആ കാമബാധയിൽ നിന്ന് നിവർത്തിക്കുകയും ചെയ്തു. സന്യവർത്തത, ആ കാമബാധ അങ്ങോട്ട് പോയി മഹാദേവനിൽ നിന്ന്. അപ്പോഴോ അഥ ആവഗത മഹാത്മ്യ ആത്മനോ ജഗദാത്മനഃ അപരിജ്ഞേയ വീര്യസ്യ നമേനേ തദുഹാത്ഭുതം. ആർക്കും അറിയാൻ പറ്റാത്ത വീര്യത്തോടു കൂടിയവനാണ് ശ്രീഗുരുവായൂരപ്പൻ. സർവാത്മാവാണ്, സർവാത്മകനാണ്. അവിടുത്തെ മാഹാത്മ്യം കുറച്ചൊന്ന് ഇവ മഹാദേവന് അറിയാൻ കഴിഞ്ഞു. മറ്റെന്തിനേക്കാളും ഒരു ജീവൻ കൊതിക്കുന്നത് എന്താണ്? ധനാദികൾ പോകട്ടെ, സ്വന്തം അഭിമാനം പോകട്ടെ, സ്വന്തം ശരീരം പോകട്ടെ, എന്നാലും സാരമില്ലെന്ന മട്ടിൽ ഒരു ജീവൻ സത്യത്തിൽ കൊതിക്കുന്ന വസ്തു എന്താണ്? അതാണ് ഗുരുവായൂരപ്പൻ എന്നത് ഇപ്പോൾ കുറച്ചൊന്ന് മഹാദേവന് അറിയാൻ സാധിച്ചു. താൻ കാമത്തിൽ പെട്ടുപോയി, ജഡനായിപ്പോയി, അതൊന്നും ഒരു അത്ഭുതമായിട്ട് തോന്നിയതേയില്ല. ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ഇങ്ങനെ കാമിപ്പിച്ച് കൊണ്ടുപോകുമല്ലേ ആ മഹിമ. അതിനു മുന്നിൽ താൻ ഒന്നുമല്ലല്ലോ. മഹാദേവന് യാതൊരു വിഷമവും തോന്നിയില്ല. തം അവിക്ലവം അവ്രീഡമാലക്ഷ്യ മധുസൂദന ഉവാച പരമപ്രീതോ ബിഭ്രൽ സ്വാം പൗരുഷീം തനും. ഗുരുവായൂരപ്പൻ ശ്രീരുദ്രൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ഒരു വൈക്ലവ്യവും ഇല്ല, ലജ്ജയില്ല, ശാന്തനായിട്ടിരിക്കണം ഗുരുവായൂരപ്പൻ മഹാദേവൻ. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അപ്പോൾ തൻ്റെ പൗരുഷീം തനും പുരുഷസ്വരൂപം തന്നെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും അടുത്തെത്തി മഹാദേവനോട് പറയുന്നു. ദിഷ്ട്യാത്വം വിബുധശ്രേഷ്ഠ സ്വാം നിഷ്ഠാമാത്മനാസ്ഥിത എന്മേ സ്ത്രീരൂപയാ സ്വൈരം മോഹിതോപ്യംഗ മായയാ. അങ്ങ് വിബുധശ്രേഷ്ഠനാണ്, ദേവശ്രേഷ്ഠനാണ്, എനിക്കേറ്റവും പ്രിയപ്പെട്ടവനാണ്. എൻ്റെ മോഹിനിരൂപമായിട്ടുള്ള മായ കൊണ്ട് അങ്ങ് മോഹിക്കപ്പെട്ടു എങ്കിലും കാമാതീതമായിട്ടുള്ള തൻ്റെ സ്വന്തം പ്രകൃതിയിലേക്ക്
സ്വയം എത്തിച്ചേരാൻ അങ്ങേക്ക് സാധിച്ചുവല്ലോ. സ്വാം നിഷ്ഠാം ആത്മനാസ്ഥിത, തൻ്റെ നിഷ്ഠയിലേക്ക് സ്വപ്രകൃതിയിലേക്ക് അങ്ങേക്ക് സ്വയം തിരിച്ചു വരാൻ സാധിച്ചുവല്ലോ. കോനുമേതി തരേന്മായാം വിഷക്ത ത്വദൃതേ പുമാൻ താംസ്താൻ വിസർജതീം ഭാവാൻ ദുസ്തരാമകൃതാത്മഭി. അകൃതാത്മാക്കളായിട്ട് അജിതേന്ദ്രിയന്മാരായിട്ട് ഉള്ള ആൾക്കാരനവധിയുണ്ട്. അവർക്കൊരിക്കലും ജയിക്കാൻ പറ്റാത്തതാണ് കാമക്രോധാദി വികാരങ്ങളെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ മായ. അതിനെ അങ്ങക്കല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ ജയിക്കാൻ സാധിക്കുക? ഒരിക്കൽ അതിൽ ആസക്തനായാൽ സ്വയമേവ അതിൽ നിന്ന് വിട്ടുപോരാൻ, അതിനെ ജയിക്കാൻ ആർക്കാണ് സാധിക്കുക? തീർച്ചയായും അങ്ങ് അത്രയും സുഹൃതിയായതുകൊണ്ടാണ് അകൃതാത്മാക്കൾക്ക് ജയിക്കാൻ പറ്റാത്ത മായയെ അങ്ങ് സുഹൃതിയായതുകൊണ്ടാണ് ജയിക്കാൻ സാധിച്ചത്. സേയം ഗുണമയീ മായ നത്വാമഭിഭവിഷ്യതി മയാ സമേതാ കാലേന കാലരൂപേണ ഭാഗശാം. കാലം കൊണ്ട് ഉണ്ടായി വരുന്നതാണ് ഈ രജസ് മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ. അതുകൊണ്ടൊക്കെയാണ് ഈ സൃഷ്ടി മുതലായിട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. അങ്ങനെ പരമപുരുഷനായിരുന്നു കൊണ്ട് കാലത്താൽ ത്രിഗുണങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിയെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എൻ്റെ ത്രിഗുണാത്മികയായിട്ടുള്ള മായ ഇനി അങ്ങയെ ബാധിക്കില്ല. അങ്ങക്ക് ഈ വലിയ മായയെ ജയിക്കാൻ സാധിച്ചില്ലേ, ഇനി ഈ സൃഷ്ടി സ്ഥിതി സംഹാരം ഈ ചലനങ്ങൾ ഇതൊന്നും അങ്ങയെ ബാധിക്കാത്ത മട്ടിൽ ഇതിനൊക്കെ സാക്ഷിയായി വർത്തിക്കാൻ അങ്ങക്ക് സാധിക്കും എന്നിങ്ങനെ ഭഗവാൻ പറഞ്ഞു. ഏവം ഭഗവതാരാജൻ ശ്രീവത്സാംഗേന സൽകൃത ആമന്ത്രിയ ത്വം പരിക്രമ്യ സഗണ സ്വാലയം യയൌ. ഇത്രയും കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഭക്തവാത്സല്യത്തോടുകൂടി ശ്രീഗുരുവായൂരപ്പൻ പറഞ്ഞ ആ വാക്കുകളെ കേട്ടിട്ട് ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചതായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ അനുജ്ഞയും വാങ്ങി പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ഭഗവതിയെയും ഭൂതഗണങ്ങളെയും കൂട്ടി മഹാദേവൻ അവിടുന്ന് തിരിച്ചു പോരുന്നു. മഹാദേവന് മനസ്സിലായി തൻ്റെ തപശക്തി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, താൻ ആ സുഹൃതം തന്നെ ചെയ്തിരുന്നു. ഏറ്റവും വലിയ സുഹൃതം എന്തായി ചോദിച്ചാൽ പുംസക്രപയതോ ഭദ്രേ സർവാത്മാ പ്രിയതേ ഹരി പറഞ്ഞിട്ട് ആ വിഷപാനം ചെയ്തില്ലേ, ലോകത്തിലെല്ലാവർക്കും സേവ ചെയ്തില്ലേ, അവർക്ക് പ്രാണൻ കൊടുത്തില്ലേ, ആ സൗഹൃദം കൊണ്ട്. അതുകൊണ്ടാണ് സേവാഹി മമ ധർമ്മ എന്നൊക്കെ അറിവുള്ളവർ പറയുന്നത്, ലോകത്തിലെല്ലാവരെയും സേവിക്കൂ സേവിക്കൂ, അവർക്ക് നന്മയുണ്ടാവട്ടെ. നമുക്ക് ഏത് മായയെയും ജയിക്കാനുള്ള ബലം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് തനിക്ക് ഉണ്ടാവും. അത് ബോധിച്ച് സ്വസ്ഥാനത്തേക്ക് മഹാദേവൻ തിരിച്ചു പോരുന്നു. ആത്മാംശഭൂതാം താം മായാം ഭവാനീം ഭഗവാൻ ഭവ ശംസതാം ഋഷിമുഖ്യാനാം പ്രീത്യാചഷ്ടാഥ ഭാരത. ആ മായയെക്കുറിച്ച് ഭഗവതിയോട് ഋഷീശ്വരന്മാരുടെ മധ്യത്തിൽ വെച്ച് പിന്നെ മഹാദേവൻ പറഞ്ഞു. ഇങ്ങനെയുള്ള കൈലാസത്തിൽ വന്നിരുന്ന് ഭഗവതിക്ക് ശ്രീപാർവതിക്ക് ഉപദേശം കൊടുക്കുന്ന രീതിയിൽ, ശ്രീപാർവതി ഇതൊന്നും അറിയാത്ത ആളല്ല, സ്വയമേവ പത്മനാഭ സഹോദരിയാണ്, ഭഗവാന്റെ മായാസ്വരൂപം തന്നെയാണ് എന്നിരിക്കലും ആ ശ്രീപാർവതിക്ക് ഉപദേശം കൊടുക്കുന്ന രീതിയിൽ ഋഷീശ്വരന്മാരെല്ലാവരും കേൾക്കാൻ വേണ്ടി ഇതിനെ പറഞ്ഞു കേൾപ്പിച്ചു. അഭിവ്യപശ്യസ്തമജസ്യ മായാം പരസ്യ പുംസ പരദേവതായാഹ അഹം കലാനാം ഋഷഭോ വിമുഹ്യേ യയാവശോന്യേ കിമുദാ സ്വതന്ത്രാഹ. നമ്മുടെ പരദേവതയായിട്ട് ജനനമരണങ്ങളൊന്നുമില്ലാതെ സത്യമായിട്ടിരിക്കുന്ന പരാത്പരനായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ മായയെ ഇപ്പോൾ കുറച്ചൊന്ന് കണ്ടില്ലേ? വിദ്യാദി സകലകലാവല്ലഭനായിട്ട് സ്വതന്ത്രനായിട്ടുള്ള ആ മഹാദേവൻ തന്നെ, ഞാൻ തന്നെ ആ മായയിൽ മോഹിക്കപ്പെടുന്നു.
അപ്പോൾ പിന്നെ അസ്വതന്ത്രന്മാരായിട്ടുള്ള മറ്റ് ജീവന്മാർ മോഹിക്കപ്പെടുന്നു എന്നതിൽ എന്താ പറയാനുള്ളത്? ഈ ലോകത്തെ ജീവന്മാരായിട്ടുള്ള നമ്മളോടൊക്കെ കൂടിയാണിത് പറയണത്. നമ്മളൊക്കെ ഭഗവാന്റെ മായയിൽ മോഹിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അത്ഭുതം? എന്തിനാണ് ഭഗവാൻ നമ്മളെ മായയിൽ മോഹിപ്പിക്കുന്നത്? ഇങ്ങനെ ആകർഷിച്ച് മുന്നോട്ട് 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 കൊണ്ടുപോയി അവസാനം സത്യത്തെ കാണിച്ചു തരാനല്ലേ? ഈ മായയുടെ ആകർഷണമില്ലെങ്കിൽ നമുക്കെങ്ങനെ സ്വയമേവ ആ സത്യദർശനം ഉണ്ടാവും? അതുകൊണ്ട് ഇത് ഭഗവത് കൃപയാണ്. അതിൽ മോഹിക്കപ്പെടുന്നതിൽ വിഷമിക്കുകയല്ല വേണ്ടത്, അത് നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ ഭഗവാൻ തന്നെ തരുന്ന സഹായമാണെന്ന് അറിയുകയാണ് വേണ്ടത്. യമ്മാമപൃച്ഛസ്തോപേത്യ യോഗാത്സമാസഹസ്രാന്ത ഉപാരതം വൈ സ ഏവ സാക്ഷാത് പുരുഷ പുരാണ ന എത്ര കാലോ വിശതേ ന വേദ. അനേകായിരം സംവത്സരങ്ങൾ സമാധിയിലിരുന്നതിന് ശേഷം അതിന് പുറത്തു വന്നതായിട്ടുള്ള എൻ്റെ അടുത്ത് വന്ന് ആരെയാണ് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നത്, ഈ സമാധിയിൽ ആരെയാണ് ഇങ്ങനെ അനുഭവിക്കുന്നത് എന്നൊക്കെ ദേവി എന്നോട് ചോദിക്കാറില്ലേ? അത് ഈ പുരാണപുരുഷനായിട്ടുള്ള ശ്രീഗുരുവായൂരപ്പനെയാണ്. ആ ഗുരുവായൂരപ്പനിൽ കാലം പ്രവേശിക്കുന്നില്ല, വേദം പ്രവേശിക്കുന്നില്ല. കാലത്തിനും വേദത്തിനുമൊക്കെ അതീതനായിട്ട് സർവേശ്വരനായിട്ടിരിക്കുന്ന വസ്തു ഗുരുവായൂരപ്പനാണ്. അവിടുത്തെ ഇപ്രകാരം സദാ ഭജിക്കുക തന്നെയാണ് പുരുഷാർത്ഥമായിട്ടുള്ളത് എന്ന് ഭഗവാൻ മഹാദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതിഭിഗതസ്താതാ വിക്രമശാരംഗധന്വന സിന്ധോർ നിർമ്മഥനെ ഏനധൃത പൃഷ്ഠേ മഹാചല. പാലാഴി മന്ദിരത്തിൽ മന്ദരപർവ്വതത്തെ തൻ്റെ പുറത്ത് താങ്ങി ഉള്ള ആ ഗുരുവായൂരപ്പൻ്റെ മഹിമ ഇപ്പം അങ്ങേക്ക് കുറച്ചൊന്നും മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ ചലനമാണ് മന്ദരപർവ്വതത്തിൻ്റെ ചലനം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചലനമാണ്. ഈ സകല ചലനങ്ങളും ആ സത്യമായ വസ്തു അതിനടിയിലുള്ളത് കൊണ്ടാണ് നിർവഹിക്കപ്പെടുന്നത്. അതിൻ്റെ തന്നെ കൃപ കൊണ്ടാണ് ഈ ചലനമെല്ലാം ഉള്ളത് എന്ന് മനസ്സിലാക്കി ഇതിൽ മോഹിക്കപ്പെട്ടാലും ഗുരുവായൂരപ്പൻ്റെ മായല്ലേ മോഹിച്ചിട്ടുള്ളേ, അത് നമ്മളെ നിർവഹിക്കേ നടത്തുള്ളൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു ശ്രീശുക ബ്രഹ്മർഷി. ഏതന്മുഖു കീർത്തകതോ അനുഷുണ്ണതോ നിരീക്ഷതേ ജാതസമുദ്യമക്വചിൽ യതുത്തമ ശ്ലോകഗുണ അനുവർണനം സമസ്ത സംസാര പരിശ്രമാപഹം. ഇത് പിന്നെയും പിന്നെയും പാടുക, കേൾക്കുക. ഈ കഥ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ ഒരു പ്രാവശ്യം പാടുമ്പോൾ എന്തെങ്കിലും അതൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മളൊക്കെ മായയിൽ മോഹിക്കപ്പെട്ടവരല്ലേ. വീണ്ടും 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 ഇതിനെ വായിക്കുക, കീർത്തിക്കുക, കേൾക്കുക. എങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ഒരു യത്നവും വെറുതെയാവുന്നില്ല. സമുദ്യ മഹാകോച്ചിൽ ജാതു നരിഷ്യത്തെ, അവൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം ഒരു പ്രവൃത്തി പോലും വെറുതെയാവുന്നില്ല. അതെല്ലാം ഭഗവാൻ ചെയ്യിക്കുന്നതാണ്. മഹാദേവനെ, കാമാരിയായിട്ടുള്ള മഹാദേവനെ കാമിയാക്കി ഇങ്ങനെ ഓടിച്ചതുപോലും ആ ഒരു വലിയ നന്മയ്ക്കായിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും നിത്യം ചെയ്യിക്കുന്നതെല്ലാം ആ വലിയ സത്യത്തിലേക്ക് ആനന്ദത്തിലേക്ക് എത്തിക്കാൻ തന്നെയാണ്. ഒരു ദിവസം ഒരു നിമിഷം പോലും വെറുതെയാവില്ല. ഇത് ഉത്തമ ശ്ലോക ഗുണ അനുവർണനം സമസ്ത സംസാര പരിശ്രമാപഹം. പുണ്യകീർത്തിയായിട്ടുള്ള ഭഗവാന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ പാടുക, കേൾക്കുക, അത് സർവ സംസാര ക്ലേശങ്ങളെയും ഇല്ലാതാക്കിക്കോളും. ഇതൊക്കെ ഭഗവാന്റെ കയ്യിലല്ലേ എന്ന് വീണ്ടും വീണ്ടും ബോധിക്കും തോറും നമുക്ക് പരാതികളില്ലാതാവും, പരിഭവങ്ങളില്ലാതാവും. ഇവിടെ തന്നെ നാം അന്വേഷിച്ച ആ പൂർണ്ണ ആനന്ദ അനുഭവമാവും. അസത വിഷയമംഘ്രിം ഭാവഗമ്യം പ്രപന്നാനമൃതം അമരവര്യാനാശയൽ സിന്ധുമധ്യം കപടയുവതി വേഷോ മോഹയൻ യസുരാരീൻ തമഹം ഉപസൃതാനാം കാമപൂരം നദോസ്മി. എന്നിങ്ങനെ നമസ്കരിച്ചുകൊണ്ടാണ് ആ അധ്യായത്തെ പൂർത്തിയാക്കുന്നത്. അസത വിഷയമംഘ്രിം, അസത്തുക്കൾക്ക്
സത്യത്തിലേക്കല്ല വിഷയങ്ങളിലേക്ക് മനസ്സ് വെച്ചിരിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും കിട്ടാത്തതാണ്, ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് ഭഗവാന്റെ പരമപദം. എന്നാൽ ഭാവഗമ്യം, ഭക്തിഭാവം ഉണ്ടെങ്കിലോ ആദരവുണ്ടെങ്കിലോ എപ്പോഴും കൂടെയുണ്ടെന്ന് അറിയാൻ കഴിയുന്നതുമാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ തൃപാദത്തെ ആശ്രയിച്ച ദേവന്മാർക്ക് അമൃത് കൊടുത്തു മോഹിനി വേഷം. അസുരന്മാർ ആ ഭഗവാന്റെ മഹിമയല്ല ആശ്രയിച്ചത്, അവർക്ക് വെറും മായാമോഹം മാത്രം കൊടുത്തു. ശരണാഗതി ചെയ്ത ശിവപരമേശ്വരനെ പോലുള്ളവർക്കോ കേവലമായ സത്യത്തെയും പ്രകാശിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ആ മോഹിനിസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ഭാവഗമ്യമായിട്ടുള്ള തൃപാദത്തെ വീണ്ടും വീണ്ടും നമസ്കരിക്കാം. എല്ലാവരോടും സമനാണ് അവിടുന്ന്. സമപ്രിയ സുഹൃദ് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരോടും സമനാണെങ്കിലും ഭക്തവാത്സല്യമുള്ളവനാണ്. തന്നെ സർവാത്മന ആശ്രയിച്ചവർക്ക് താനല്ലാതെ മറ്റാരുമില്ല എന്ന് ബോധിച്ച് ഒപ്പം ഭജിച്ചു കൂടുന്നവർക്ക് ഭഗവാൻ തന്നെ തന്നെ കൊടുക്കുന്നവനാണ്, സത്യത്തെ കാണിച്ചു കൊടുക്കുന്നവനാണ് വേഗത്തിൽ എന്നൊക്കെ ഇതുകൊണ്ട് കാണിച്ചു തരുന്നു. ആ ഭഗവാന്റെ മോഹിനിസ്വരൂപം അരിയന്നൂരെ ഹരികന്യകാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകളെ സമർപ്പിക്കട്ടെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമീ.